നമസ്കാരം, മരടി വാർത്തയിലേക്ക് സ്വാഗതം. രക്തത്തിലെ ഓക്സിജൻ നില മെച്ചപ്പെടുത്താൻ നെബുലൈസർ മതിയാകും എന്ന് പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞ സംഭവമായിരുന്നു. ഓക്സിജൻ സിലിണ്ടറുകൾക്ക് വേണ്ടി ഈ രാജ്യത്തെ നിരവധി ആളുകൾ നെട്ടോട്ടമോടവേ ജീവൻ രക്ഷിക്കുന്ന ട്രിക്ക് എന്ന പേരിൽ ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിക്കപ്പെട്ടു. വീഡിയോ ചെയ്ത ഫരീദാബാദ് സർവോദയ ഹോസ്പിറ്റലിലെ ഡോക്ടർ അലോക് സേത്തിയെ പലരും അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. മരുന്ന് ഇടാതെ തന്നെ നെബുലൈസർ ഓൺ ചെയ്ത് അതിലെ മാസ്ക് എടുത്ത് മൂക്കിനോട് ചേർത്ത് ശ്വസിച്ചാൽ രക്തത്തിലെ ഓക്സിജൻ നില വർദ്ധിപ്പിക്കാനാകും എന്നതായിരുന്നു ഡോക്ടറുടെ കണ്ടെത്തൽ. എന്നാൽ ഡോക്ടർ അലോക്കിൻ്റെ അവകാശവാദത്തിന് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ല എന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ പറയുന്നത്. അലോക് ജോലി ചെയ്യുന്ന ആശുപത്രിയും ഡോക്ടറുടെ വാദങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സംഗതി വിവാദമായതോടുകൂടി ക്ഷമാപണവുമായിട്ട് ഡോക്ടർ രംഗത്തെത്തി. ഓക്സിജൻ സിലിണ്ടറിന് പകരം നെബുലൈസർ ഉപയോഗിക്കണമെന്ന രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വീഡിയോ അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് മേദാന്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് റീജനറേറ്റീവ് മെഡിസിൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദൻ സിംഗ് പറഞ്ഞിരിക്കുകയാണ്. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നല്ലാതെ വിവരങ്ങൾക്ക് ഇരയാകരുത് എന്നതായിരുന്നു സർവോദയ ഹെൽത്ത് കെയർ ആശുപത്രിയുടെ പ്രതികരണം കൂടി വന്നത്. ഡോക്ടറുടെ കണ്ടെത്തലിനെ പിന്തുണയ്ക്കുന്നില്ലെന്നും അത്തരം ചെപ്പടി വിദ്യകൾ രോഗം വഷളാക്കിയേക്കും എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇത്രത്തോളം ആയതോടുകൂടി തൻ്റെ വീഡിയോയിൽ ഖേദം പ്രകടിപ്പിച്ച ഡോക്ടർ അലോക് രംഗത്തെത്തിയിരിക്കുകയാണ്. തൻ്റെ വാദം തെറ്റായിരുന്നു എന്നും നെബുലൈസർ ഓക്സിജൻ സിലിണ്ടറിന് ഒരിക്കലും പകരമാകില്ലെന്നും ഡോക്ടർ അലോക് രണ്ടാമത് ഇറക്കിയ വീഡിയോയിൽ പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും രാജ്യത്ത് കോവിഡ് പ്രതിസന്ധി അതിരൂക്ഷമാകുമ്പോൾ ഓക്സിജൻ ക്ഷാമം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതിനെ അഭിമുഖീകരിക്കാൻ ഏതെല്ലാം രീതിയിലുള്ള വിദ്യകളുണ്ട് എന്നുള്ളത് ഇന്ത്യക്കാർ പരക്കെ പരതുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലൊരു വീഡിയോ വരുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരായ ജനങ്ങൾ അതിൽ വിശ്വസിച്ചു പോകുന്നു. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഒരു ഡോക്ടർ, പ്രത്യേകിച്ചും ഒരു ആശുപത്രിയിലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ഡോക്ടറുടെ കൂടി ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തപ്പെടുകയും അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ വരികയും ചെയ്യുന്നു. എന്നാൽ ഇത് ആശുപത്രി അധികൃതർ തള്ളിക്കളയുന്നതോടുകൂടി ആളുകളിൽ ആശങ്കയും അതോടൊപ്പം തന്നെ ഉത്ഭയവും ജനിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.